ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സുകാർ അരിയും തലയും മുറുക്കി വലിയ തോതിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വന്നിരുന്നു. അതോടൊപ്പം തന്നെ കെ സുധാകരനും വി ഡി സതീശനും എല്ലാവരും ഒറ്റക്കെട്ടായി LDFനെയും അതോടൊപ്പം തന്നെ ഇതര പാർട്ടികളെയും തകർത്തുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താനുള്ള വലിയ കർമ്മ പദ്ധതികൾക്കാണ് രൂപം നൽകുന്നതെന്നും കെ മുരളീധരനും മറ്റുള്ള മുല്ലപ്പള്ളി അതുപോലെ തന്നെ VM സുധീരൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതേ പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ കൃത്യമായ ലീഡോടുകൂടി മുന്നോട്ട് വരാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് KC വേണുഗോപാലിൻ്റെ സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വളരെ നല്ല കാര്യം. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ആരംഭിച്ചതായിരുന്നു വയനാട്ടിൽ ഇന്ന് തുടങ്ങിയ നേതൃക്യാമ്പ്, അതായത് KPCC യുടെ നേതൃക്യാമ്പ്. എന്നാൽ ഈ നേതൃക്യാമ്പിലും ഇപ്പോൾ രാവിലെ തന്നെ കൈപ്പേറിയ രസങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നേതൃക്യാമ്പിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് KPCC യുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കെ മുരളീധരൻ ക്യാമ്പ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുരളീധരൻ്റെ ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ ഇങ്ങനെയുള്ളവരാരും ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല. ഇത് വലിയ തോതിലുള്ള ക്യാമ്പിൻ്റെ ശോഭ കെടുത്തിയെന്ന് മാത്രമല്ല, പുറത്തേക്ക് വലിയ തോതിലുള്ള ചർച്ചകളും വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നൊരുക്ക ഭാഗമായാണ് ക്യാമ്പെന്നാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണമെങ്കിലും ആദ്യ ദിന കാര്യമായ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇവിടെ തുടങ്ങിയതിന് ശേഷം വലിയ തോതിലുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതകളാണ് ഇവിടെയെല്ലാം പ്രകടമായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന മുരളീധരൻ സ്വന്തം നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളി ഇപ്പോൾ ഒറ്റയാൾ പട്ടാളത്തെ പോലെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇതിനകത്ത് തനിക്കൊന്നും ചെയ്തു തരാൻ അവരുടെ കയ്യിലില്ല. തോൽപ്പിക്കാൻ മാത്രമേ അവരെക്കൊണ്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് കിട്ട നല്ല പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലപാടാണ് മുരളീധരനും മുരളീധരനെ അനുകൂലിക്കുന്നവർക്കുമുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സമീപനവും ഇത്തരമുള്ള ഇടപെടലുകളും KPCC യുടെ ഇത്തരത്തിൽ ഇടപെടലുകളെ മുരളീധരൻ കൃത്യമായി അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും ഓഫീസ് സജ്ജമാക്കി അവിടെ തന്നെ പ്രവർത്തനം തുടങ്ങിയ മുരളിയെ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും പുള്ളി ഇതുവരെ വഴങ്ങിയിട്ടില്ല. പുള്ളി പിടിച്ച കൊമ്പുമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കോൺഗ്രസ് എന്ന് പറയുന്നതിനെ ഒരു കെട്ടുറപ്പാക്കി നിർത്തുമെന്ന് പൊതുജനങ്ങളുടെ മുമ്പിലെങ്കിലും തോന്നിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു. പക്ഷേ ഇവിടെയെല്ലാം കല്ലുകടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുരളിയെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കാനായിരുന്നു ഇവരുടെയൊക്കെ ബന്ധപ്പെട്ടവരുടെ തീരുമാനമെങ്കിലും പക്ഷേ ക്യാമ്പിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ രാഷ്ട്രീയ വനവാസം എന്ന് അനുഭവിക്കുന്നത് ഈ പറയുന്ന ചെന്നിത്തലയും സംഘമാണ്. മുരളി അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു. പുള്ളി കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് വളരെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ മുരളിയെ അവഗണിക്കുന്ന വിധമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഇടപെടൽ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാരണം. മുരളീധരൻ ക്യാമ്പിൽ നിന്ന് മാറി നിൽക്കുകയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ക്ഷണിച്ചിരുന്നുവെന്നും ചിലപ്പോൾ വന്നേക്കാമെന്നുള്ള ഒരു ഒഴുക്ക മറുപടി മാത്രമാണ് മാധ്യമങ്ങളോട് VD സതീശൻ പറഞ്ഞത്. നോക്കും, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിലപാട്, VD സതീശന് മറ്റൊരു നിലപാട്, പിന്നെ എങ്ങനെയാണ് മോനെ മുരളി ഇങ്ങോട്ടേക്ക് വരിക? മുരളിക്ക് അങ്ങനെ വരാൻ സാധിക്കുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അത്രയും ജാഠമൂത്ത വേറൊരാൾ കോൺഗ്രസ്സിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാം. കാരണം അദ്ദേഹം തലമൂത്ത കോൺഗ്രസ് നേതാവായ K. കരുണാകരൻ്റെ മകനാണ്. ഒരു ചെറിയ നാഴിയിലൊന്നും ഇവരെ ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടപടിയാകില്ല എന്ന് തന്നെയാണ് മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നേതൃത്വത്തോട് വിയോജിപ്പുള്ളവർ മുരളിയുടെ നേതൃത്വത്തിൽ സംഘടിക്കുന്നത് ഭയത്തോടെയാണ് സത്യത്തിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വലിയ പേടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ നേതൃത്വത്തോട് എതിർക്കുന്ന വിമതന്മാരെല്ലാവരും മുരളിക്കൊപ്പം ചേരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇതാണ് ഇവർ മെയിനായിട്ട് ഭയപ്പെടാനായിട്ടുള്ള കാരണം. തലസ്ഥാനത്ത് മുരളീധരൻ സജീവമാകുന്നതിന് VD സതീശൻ ശരിക്കും ഭയക്കുകയാണെന്നാണ് മുരളീധര പക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം VD സതീശനെ ശരിക്കും ഇത് ബാധിക്കും. അടുത്ത നിയമസഭയിൽ അടക്കം മുരളീധരൻ പ്രതിപക്ഷ സ്ഥാനത്തോ വിജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തുമെന്നൊക്കെയാണ് അവിടെയുള്ള ഒരു കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുരളിയെ വളർത്താൻ ഇവർ സമ്മതിക്കില്ല, അത് വേറെ കാര്യം. പ്രതിപക്ഷ നേതാവാകാനും പോകുന്നില്ല. അത് ഇവർ ജീവൻ പോയാലും പടവെട്ടി ഗ്രൂപ്പ് കളിച്ച് ഇവർ തകർക്കും. ഈ സമയത്ത് ഇവരെല്ലാവരും ഒന്നാകുന്ന ഒരു കാഴ്ചയായിരിക്കും ചെന്നിത്തലയും സതീശനും അമ്മ അസനും മുരളി മുരളി മറ്റേ
എന്താണ് പറയുക, വി ഡി സതീശനും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മുല്ലപ്പള്ളിയും ഇവരെല്ലാം ഒന്നിക്കും. വി എസ് സതീശനൊക്കെ ഒന്നിച്ചുകൊണ്ട് മുരളിക്കെതിരെ പണിയാൻ കിട്ടുന്ന അവസരം ഒരു നെല്ലും കളയാതെ അവരുപയോഗിക്കും. അതുപോലെ തന്നെ കെ എം സുധാകരനാണെങ്കിലും ഈ ഇത്തരം ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി തീർക്കുമെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പുനഃസംഘടന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുരളി നേതൃത്വത്തിനെതിരെ തിരിയാൻ കാരണം, പ്രധാന കാരണം പുനഃസംഘടന വേണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള മുരളീധരന് അസംതൃപ്തിക്ക് കാരണമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുമ്പും അതുപോലെ തന്നെ വയനാട്ടിൽ ചേർന്ന കെ പി സി സിയുടെ യോഗം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബഹിഷ്കരിച്ചിരുന്നു. അത് ഇപ്പോഴും ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. വി എൻ സുധീരൻ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു എന്നാണ് വിശദീകരണം. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ 123 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അതിനകത്ത് ഇപ്പോൾ നിലവിൽ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംഹഭാഗം എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രധാനികളായവർ തന്നെ ഈ പരിപാടി ബഹിഷ്കരിച്ചതോടെ കൂടുതൽ ആശങ്കയും ആകുലതയുമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ അധികാരം പ്രത്യയശാസ്ത്രം, പിന്നീട് വി ഡി സതീശൻ എന്നുള്ള നിലപാടൊക്കെ അതൊരു പ്രത്യേക സൈസ് അജണ്ടയാണ് കോൺഗ്രസിനെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കൃത്യമായിട്ട് ആദ്യ അധികാരം മതി, പ്രത്യയശാസ്ത്രം പിന്നെ മതി എന്നുള്ള രീതിയാണ് കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. കാരണം കൂടുതലായ അംഗത്തിനൊന്നും നിൽക്കേണ്ടതില്ല, ഞങ്ങൾ വലിയ കാര്യത്തിലേക്കൊന്നും വരണില്ല, അതായത് ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങളങ്ങ് നടക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് ഐഡിയോളജി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള നിലപാടൊക്കെയാണ് ഇപ്പോൾ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആക്ഷേപങ്ങൾ. ഇപ്പോൾ മുരളീധരനെതിരെ വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആക്ഷേപങ്ങൾ, പാർട്ടിയിൽ വ്യക്തി താല്പര്യങ്ങളാണ് ഒഴിവാക്കാനാകില്ല എന്നുള്ള നിലപാടിൽ തന്നെ വി ഡി സതീശൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇവരുടെ ഒരു സംഘടനാപരമായ ശൈലി എന്ന് പറയുന്നത് ഇവരെ എങ്ങനെയെങ്കിലും മരുന്നേൽപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഇവരുടെ ഭരണഘടനയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ നിയമാവലികളിലൊക്കെ ഉണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇവർ ചെയ്യുന്നത് കൃത്യമായിട്ടും മറ്റ് എതിർ ഗ്രൂപ്പുകാരൻ്റെ പണിയാൻ കിട്ടുന്ന അവസരം ഒഴിവാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോഴെല്ലാം പറഞ്ഞിരുന്നു വലിയ തോതിലുള്ള ഒരു ചോർച്ച നമ്മുടെ പരമ്പരാഗത വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കെ സുധാകരനും അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രസംഗത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയും അനുനയിപ്പിച്ചുകൊണ്ട് എങ്ങനെയും മുന്നോട്ട് പോകുക എന്നുള്ള ഒരു അവസ്ഥ സംജാതമായി വന്നു എങ്കിലും ഇപ്പോൾ ഈ നേതാക്കന്മാരുടെ വിട്ടുനിൽക്കൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ പിടിമുറുക്കി മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ഇവിടെ ഒറ്റപ്പെടുന്നത് ചെന്നിത്തലയും വി ഡി സതീശനും അടക്കമുള്ള, അല്ലെങ്കിൽ സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് യഥാർത്ഥ എൻ്റെ വസ്തുത. ജനങ്ങൾ അവരുടെ പൾസറിഞ്ഞ് ഇടപെടും, പക്ഷേ ഇവിടെ നേതാക്കന്മാർ വലിയ തോതിൽ വെട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായി എന്ന് കെ സുധാകരൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ അത് എത്രത്തോളം ഭീകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മുരളിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വോട്ട് മറിച്ച് സുരേഷ് ഗോപിക്ക് കൊടുത്ത് വിജയിപ്പിച്ച കാര്യമൊക്കെ ഇവർ പരസ്യമായി സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ കൂടുതലായിട്ട് ക്യാമ്പിലായപ്പോൾ കൂടുതലായിട്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ശശി തരൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാൻ ശശി തരൂർ അടക്കമുള്ളവർ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയെന്നാണ് ക്യാമ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ വിജയം ഉറപ്പിക്കാനാകില്ലെന്ന് കെ പി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് തന്നെ ശശി തരൂർ എം പി തുറന്നടിച്ചിട്ടുണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ വിജയം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല എന്നുള്ള നിലപാടൊക്കെയാണ് ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 92 നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ 77 സീറ്റുകൾ കോൺഗ്രസ് സീറ്റുകളാണ്. 18 സീറ്റുകൾ വിജയിച്ചെന്ന ആത്മവിശ്വാസത്തിനൊപ്പം ഈ പറയുന്ന ആശങ്കകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജാഗ്രതയില്ലാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ പരാജയമാകും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നെല്ലാം കൃത്യമായിട്ടുള്ള മെസ്സേജാണ് ഈ പറയുന്ന ശശി തരൂർ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇവർ ഗ്രൂപ്പിലെ ഇടിയും സ്വന്തം പാർട്ടിക്കാരനെ തകർക്കാനും സ്വന്തം നേതാവിനെ തകർക്കാനും ഗ്രൂപ്പുകളെയും എല്ലാം കൂടെ കൂടി എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തെ ഒരിക്കലും
പോസിറ്റീവായി സമീപിക്കാൻ കോൺഗ്രസിൻ്റെ നിലവിലുള്ള നേതാക്കന്മാർ ഗ്രൂപ്പ് വിട്ടിട്ട് അവർ ചിന്തിക്കില്ല, അവർ നടപ്പിലാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസങ്ങളിലും ഓരോ നാളുകളിലും കേരളത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വലിയ മുന്നേറ്റങ്ങൾ കോൺഗ്രസ്സിന് ഉണ്ടാകുന്നുണ്ട് എങ്കിലും കേരളത്തിൽ സംഭവിക്കുന്നത് കുറേ അണികളേക്കാൾ കൂടുതലുള്ള ഈ നേതാക്കന്മാരുടെ ചില ജാഡചിന്തകളും ആ കൃത്യമായിട്ടുള്ള അവരുടെ മാത്രം വ്യക്തിതാൽപര്യങ്ങൾ സംരക്ഷിച്ചുള്ള ഇത്തരം നീക്കങ്ങളുമാണ് ഇപ്പോൾ കുഴപ്പങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ ഇവർ ഗ്രൂപ്പെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ചിട്ടയോടെയുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ വീണ്ടും പറയാനുള്ളത് ഏക കാര്യം മാത്രമാണ്, നിങ്ങളൊരു ഉമ്പസ്യ അവസ്ഥയിലേക്ക് ആയി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.